മടിക്കണ്ട, ഇനിയും എന്തുവേണേലും പറഞ്ഞോ. പൊതുവേ വൈറ്റമിൻസ് കുറവുള്ളവനാണ് നീ. മുമ്പിലിരിക്കുന്ന കഴിക്കട്ടെ, ദൂരെ പിടിക്കല്ലേ. ആ അതിരിക്കട്ടെ. ഇന്ന് പതിവില്ലാതെ മുതലാളിക്ക് എന്താ ഇത്ര സ്നേഹം? നിന്നെ വിശ്വസിച്ച് വലിയൊരു രഹസ്യം ഞാൻ പറയാൻ പോവാണ്. ആ രഹസ്യം പുറത്തു പറയാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് ഈ ചിക്കൻ മുഴുവൻ നിന്റെ വയറ്റിനെ താക്കുന്നത്. ഏത് രഹസ്യവും ഇരുചെവി അറിയാതെ സൂക്ഷിക്കാനുള്ള ഒരു അപാര ശക്തി പാരമ്പര്യമായിട്ട് എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. മുതലാളി ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീടായി ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ആക്കിയത്. അവിടെ മച്ചിന്റെ മുകളിൽ വിലപിടിപ്പുള്ള ഒരു സാധനം ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുക്കാൻ ഗോപാൽ എനിക്കൊരു മാർഗം പറഞ്ഞുതരണം. നീ ബുദ്ധിമാനല്ലേ. അത് മുതലാളിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ മൊത്തത്തിലുള്ള സെറ്റപ്പ് കണ്ടാലും അറിയാം. ഉള്ളുവളഞ്ഞു മെലിഞ്ഞവൻ എന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വെയ്പ്പ്. വെയ്പ്പവിടെ എനിക്കിപ്പം മനസ്സിലായി. മുതലാളിക്കപ്പ മോഷണമാണല്ലേ പണി. എനിക്ക് വിഷമമൊന്നുമില്ല. ശമ്പളം തരുന്നവൻ എരപ്പാളി ആയാലും അതെന്റെ മുതലാളിയാ. ആണേ, അങ്ങനെയാണേ സാധനം ഇവിടെ എനിക്ക് ഒരു വഴി പറഞ്ഞാ. അതിനൊരു വഴിയേ ഉള്ളൂ. മുതലാളി മലപ്പൂർവ്വം ഒരു പോലീസ് കേസ് ഉണ്ടാക്കണം. അവര് പിടിച്ച് അകത്താക്കുന്നു. പിന്നെ സംഗതി എളുപ്പമല്ലേ. മുതലാളി ഒരു ഇറച്ചൂടെ ഓർഡർ ചെയ്യാല്ലേ. ഓർഡർ ചെയ്യാം. നീ നാളെ തന്നെ. അത് മുതലാളി എത്രയോ നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസിൽ കൊടുക്കുന്നു. എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാൽ എന്റെ പഴവങ്ങാടി ഗണപതി നിനക്ക് ഞാൻ മുഴുക്കാപ്പ് ചേർത്താമേ. എന്താടോ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമീശി കിടക്കാനേ. ഇയാളെന്തിനെ വഴിയോ ചൂടാവൂ. എടോ ആൾക്കാരെ ഇടം കോലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ്. താൻ പോലീസ് പോയി പെറ്റീഷൻ കൊറോ, അവരൊന്നിനെ അറസ്റ്റ് ചെയ്തു പോട്ടെ. പറഞ്ഞാലും മനസ്സിലാവില്ല. കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്ക് ഒന്ന് പോയാലോ. ഇത് പെറ്റീഷൻ കൂടെ നടു റോഡിൽ വെച്ച് തന്നെ ഒരുത്ത അപമാനിച്ചെന്ന് എന്നാ മുണ്ട് തരാം. പോലീസ് പറഞ്ഞാൽ തരുള്ളൂ. പോയി പെറ്റീഷൻ കൊടുത്തു. പോയി പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. അല്ല അല്ല തരില്ല. തല്ല തരില്ല. കാര്യമില്ല. ഉരിഞ്ഞെടുക്കാൻ പോവാ, അല്ലെങ്കിൽ മാലയം പൊട്ടിച്ചെടുക്കും. കൂടട്ടെ. ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു പോടാ. മരക്കഴുതകൾ ചുമാർക്ക് നിയമം കയ്യിലെടുത്ത് എന്ത് ചെയ്യും? ചേട്ടത്തി പോയോ? നമസ്കാരം. എന്താ? ഒരു നല്ലയിനം ഡോഗിനെ വിൽക്കാനുണ്ട്. മുതലാളി എല്ലാ വർഗത്തിലുംപ്പെട്ട നായ്ക്കളെയും വാങ്ങുമെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കയ്യിലില്ലാത്ത ബ്രീഡുകളില്ല. ഏതായാലും ഒരു പക്ഷിക്കൂടി സ്നേഹം കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയും. ഏതാ ഇനം? കരീബിയൻ ഡോഗാ. കരീബിയൻ ഡോഗോ? അങ്ങനെ ഒരു ഇനമുണ്ടോ? വണ്ടിക്കകത്തുണ്ട്, വന്നാ കാണിച്ചു തരാം. ഓ ഷുവർ. ഇവിടെ കരീബിയൻ അകത്തുണ്ട്. ഹായ്. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്നറിയണമല്ലോ. പിന്നെ ഞാൻ വന്ന് എന്റെ വീട്ടിൽ കിടക്കണോ? പോടാ പുല്ലേ. എഴുന്നേക്കാം. പക്ഷെ താൻ എന്നെ അറസ്റ്റ് ചെയ്യില്ല. എന്റെ സ്വഭാവം പറഞ്ഞേ. എന്നെ അറസ്റ്റ് ചെയ്യോ? ഞാൻ പായ തല്ലേ എടുത്തോളെ. ലോക്കപ്പ് ഇത് രണ്ടും ഇല്ലല്ലോ. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു വെരി മച്ച്. പൂട്ടിക്കോ. ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കണേ. ബുദ്ധിമാൻ.
അപ്പൊ വാടക ഇല്ലാതെ താമസിക്കാന്ന് കരുതിയല്ലേ? അയ്യോ സാറെന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ മനെ വാടക തരാം. എന്നെ ഇവിടുന്ന് പുറത്തു വിടാതിരുന്നാൽ ഞാൻ മനെ കൈക്കൂലിയും തരാം. ഞാൻ ഇവിടെ മനസമാനോട്ടൊന്ന് കിടന്നോട്ടെ. സാർ നോർമൽ അല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ അനുസരണയുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഞാൻ മണേ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം. ശമ്പളവും വേണ്ട, കിമ്പളവും വേണ്ട, ഫ്രീ ഫ്രീ ഫ്രീ. അല്ലേ സാർ, അത് തുടർന്നോട്ടെ. നീ എന്തിനാടാ റോഡിൽ പായ വിരിച്ചത്? പരവതാനി ഇല്ലായിരുന്നു, അതുകൊണ്ട് പായ വിരിച്ചു. അതൊരു തെറ്റാ? വേണ്ടി വന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പായ വിരിക്കും. തല്ലിക്കൊള്ളു സാർ, സാറിന്റെ കൈത്തിരിപ്പ് തീർത്തോളൂ, സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ? എന്നെ ഇവിടുന്ന് പുറത്തു വിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനെ കൊന്ന് വീണ്ടും ഇവിടെ തിരിച്ചു വരും. വാട്ടർ ടാങ്കി വശം കലക്കും, ട്രെയിനിന്റെ ബോംബ് വയ്ക്കും, തന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും, തന്റെ മോനെ കിഡ്നാപ്പ് ചെയ്യും, എന്നെ ലോക്കപ്പിൽ അടയ്ക്കും. പറയുന്നുണ്ടോ? അതേ ഇട്ടിട്ടില്ല. എനിക്കറിയില്ലെന്ന് പറഞ്ഞ സത്യമാ, എന്റെ പട്ടിക്കുട്ടികളാണ് സത്യം. ഞാനത് ഒഴിവാക്കാൻ പെട്ട പാട്. നിങ്ങൾക്കൊരു പട്ടിന്റെ മനസാക്ഷി പോലും ഇല്ലേ? ഞാൻ പറഞ്ഞത് നേരാണ്, എന്നെ വേണമെങ്കിൽ കൊന്നോളൂ, കൊല്ലുക. സാധാരണ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പൊക്കുന്നതാണ്, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. സന്തോഷം, കൂടുതൽ ആവേശം കാണിക്കാതെ. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിനക്ക് ഞാൻ രണ്ടു ദിവസത്തെ സാവകാശം തരും, അതിനുള്ളിൽ ഓമനക്കുട്ടനെ എനിക്ക് കിട്ടിയിരിക്കണം. കൂടുതൽ ആലോചിച്ച സമയം കളയണ്ട. അച്ഛന്റെയും അനുജന്റെയും ജീവൻ അതുവരെ എന്റെ കയ്യിലായിരിക്കും. നടക്കാമോട്ടോ? സേലത്തൊന്ന് എടുത്താ പൊങ്ങാത്ത ഗോവേണിയും തൂക്കിച്ച് എന്നെ ഇത്രടം വരെ നടത്തിച്ച എന്റെ പോലീസേ, ഇന്ന് ഞാൻ എന്റെ വൈരങ്ങൾ പൊക്കും, അതൊറപ്പാ. നമസ്കാരം. തട്ടലില്ലാത്തോണ്ട് ഒടിഞ്ഞില്ല. അടിച്ചോളൂ അടിച്ചോളൂ, എന്തൊക്കെ ആയാലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞാൻ നേരത്തെ പറയല്ലേ, ഇയാൾക്ക് നല്ല സുഖല വട്ടാണെന്ന്. ഇതത്രടോ? 13. ഇതത്ര? 14. ഇതോ 15. എല്ലാത്തിനും 10 കയറ്റണ്ട്. താൻ തന്നെ കുറച്ചു നേരത്തേക്ക് പ്രാന്തരാവാം, വൈരങ്ങൾ ഇപ്പൊ തന്നെ അടിച്ചു മാറ്റണം. ഇതാണ് പറ്റിയ സന്ദർഭം. ആ പ്രാന്തന്മാര് സംസാരിച്ചേച്ച് വരട്ടെ. പ്രൊസീജിയർ നോക്കണ്ട സാർ. എടോ, കോടതിയിൽ ഹാജരാക്കിയ സർക്കാർ മെന്റൽ ഹോസ്പിറ്റലാക്കും, അവിടെ കിടന്ന ഭ്രാന്ത് കൂടുതലേ ഉള്ളൂ. ഒരു ചെറുപ്പക്കാരനല്ലേ, തൽക്കാലം നമുക്ക് ഇവനെ മണിയും വൈദ്യരുടെ പ്രതിചികിത്സയ്ക്ക് വിടാം. അത് വലിയ ചെലവുള്ള കാര്യമല്ലേ സാർ? അപ്പു, എനിക്കും മാനസിക രോഗിയായ ഒരു അനിയനുണ്ട്, അതിന്റെ വേദന തനിക്ക് മനസ്സിലായില്ല. ആ തന അയാളെ അവിടെ എത്തിക്ക് സാർ. പ്രാന്താശുപത്രി കൊണ്ടുപോരുത്, അവിടെ നല്ല സുഖമാണ്. വാ, എന്തോ സുഖം, എനിക്കൊരു കുഴപ്പമില്ലെന്ന്. അയ്യോ അയ്യോ, വൈദ്യരെ, മനുഷ്യ സ്നേഹമില്ലാത്ത മണിയം വൈദ്യരെ, എന്നെ ഒന്ന് മാന്തി പുറത്തെടുക്ക്. എവിടെ പോവാ മനസ്സിലായിരിക്കാതെ, ചൂരിലെടുക്കണോ ഞാൻ പിടിക്ക്. ഇയാള് പേഷ്യന്റ് ആരാ? പേഷ്യന്റോ? അപ്പൊ ഇതല്ലേ വൈദ്യര്? വൈദ്യരോ? ഞാനാ ഇവിടുത്തെ വൈദ്യര്. ഇവനെ വൈദ്യശാലയിൽ മരുന്നടിക്കാൻ നിന്നിരുന്നവനാ, ഇപ്പോ മരുന്ന് അടിച്ചടിച്ച് ഇതുപോലെ ആയിപ്പോയി. പോട്ടെ.
ഇതാണ് പെലെ. പെലെയോ? കേട്ടിട്ടില്ലേ, ഫുട്ബോൾ രാജാവ് പെലെ. ഇപ്പൊ ഗോൾ പോസ്റ്റിൽ തലയിടിച്ച് ഇതുപോലെ ആയിപ്പോയി, പെലെ ആയില്ല. എടാ കഷായ പണ്ടാരമേ, കുഴിച്ചിട്ട് വെള്ളം ഒഴിക്കാൻ ഞാനെന്താണോ, തെങ്ങിൻ തൈയാണോ? ഇതാണ് ശിരോവസ്തി. തല എസ് ചെയ്ത പേഷ്യന്റാ. സ്ഥാനം തെറ്റി അസ്ഥാനത്ത് മർദ്ദനമേറ്റതാ. ഇപ്പൊ മുഴു പ്രാന്താ. പ്രാന്ത് നിന്റെ തന്തക്കാടാ. എന്റെ കൈയും കാലും മണ്ണിന്റെ അടിയിലായത് നിന്റെ ഭാഗ്യം. ഞാൻ നിന്റെ കാല് പിടിച്ച് പറഞ്ഞാലടാ തെണ്ടി, എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന്. മോനെ ഓമനക്കുട്ട, ഇപ്പൊ നിന്റെ തല പുറത്തുണ്ട്, ഞങ്ങളെയൊക്കെ കാണാം. ഇത് ശിരോവസ്തി. പോടാ, ഇനി നിന്റെ കാല് പുറത്താകും, ഞങ്ങളെ ഒന്നും കാണാൻ പറ്റൂല. അത് കാലോവസ്തി. പുറത്തെടുക്കണോ? ആട്ടെ, താങ്കൾ എന്തിനാണാവോ വന്നത്? ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ച. അവിടെ ആയുർവേദത്തിനും പ്രകൃതി ചികിത്സയ്ക്കും നല്ല ഹോപ്പാ. അതുകൊണ്ട് ഞാൻ വൈദ്യരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വന്ന. സന്തോഷം. അമേരിക്ക എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം പ്ലീസ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഒത്തയം കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. മനസ്സിലായില്ല? മനസ്സിലായില്ല. ഞാനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. അതെ. അപ്പോ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല? ഇല്ല. ഒറ്റയ്ക്ക് തനിക്ക് ഇങ്ങോട്ട് ഓടിപ്പോരുകയായിരുന്നു. തൽക്കാലം പന്നിരുടെ വീട്ടിലെ ഭക്ഷണം അവിടെ തന്നെ ഇരിക്കട്ടെ. അമേരിക്കൻ പ്രസിഡന്റ് വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നത് വരെ ഭക്ഷണം ഇവിടെ തൽക്കാലം നമുക്ക് കഴിക്കാം. എറണാകുളം, 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 എറണാകുളം. കോണ്ടസ്റ്റാ ക്ലാസിക്കിൽ ഒരു ലക്ഷറി ജേർണി. എറണാകുളം ബസ് ഫെയർ എന്നാ മതി. ഇതും കൂടെ തകത്ത് തനിയാ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ചു നോക്ക്. എറണാകുളം, എറണാകുളം. ചാക്ക് കേറ്റോ? ചാക്കൊക്കെ കേറ്റുണ്ടോ? പുറയിൽ സ്ഥലമുണ്ട്, അങ്ങോട്ട് നിന്ന് കയറിക്കോ. ആ ചാച്ചിയുടെ മടിയിലോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തി തന്നെയാ. എറണാകുളം, 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 എറണാകുളം. അയ്യോ പാവം, നോക്കണ, യുദ്ധഭൂമിയിൽ ഒരു യോദ്ധാവിന്റെ തല മാത്രം അറ്റുകിടക്കുന്നു. നമുക്കേ ചവറുകൂട്ടിയിൽ കത്തിക്കാം. പറപ്പില്ല, പോകത്തരം പറയാതെ യോദ്ധാവിന്റെ ഉടലി മണ്ണിന്റെ അടിയിൽ ഉണ്ടറ. അയ്യോ പാവം, നമുക്ക് അവനെ പൊക്കിയെടുക്കാം. വാ, പിടിച്ചോ. ഓമനക്കുട്ടന്റെ വീട്. ഞാൻ ഓമന പറഞ്ഞ ഭാര്യ. നമ്മളാര്? നമ്പ്യാരുടെ മകൻ പ്രദീപ്. ഭയങ്കര പാട്ടുകാരനാണെന്ന്. ഇനിയിപ്പോ സാറിന്റെ പാട്ടൊക്കെ അങ്ങ് വീട്ടിൽ നിന്ന് കേൾക്കാൻ നമ്മൾ ജീവി വാങ്ങിച്ചത്. പുതിയ ഫോൺ കളക്ഷൻ കിട്ടി, 36, 16, 17. വാഷിംഗ് മെഷീൻ നാളെ വരുവുള്ളൂ. സാറിന് വിശ്വസിക്കാൻ വയ്യല്ലേ, സമയം നന്നാവുമ്പോ എല്ലാം നേരെയാവും. ചേട്ടനെ ലോട്ടറി അടിച്ച് 50 ലക്ഷം രൂപയും കോണ്ടസ കാറും. ഇപ്പഴാ എല്ലാം മനസ്സിലായത്. ഓമനക്കുട്ടൻ എവിടെ? അയ്യോ, നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് എന്തോരോ സാധനങ്ങൾ എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് പെയ്യതാണ്. കൂടെ കാറിന്റെ ഡ്രൈവറും ഉണ്ട്. എന്തോരോ ഒരു നാഷണൽ ഹോട്ടലിൽ എവിടെയാണ് താമസിക്കുന്നത്? സംഗതി ആകെ കുറഞ്ഞു മറിഞ്ഞല്ലോ. എന്തൊരു സാറേ പ്രശ്നം? ഏയ്, ഒന്നുമില്ല, ഞാൻ ഇറങ്ങാം. ഓമനക്കുട്ടൻ വന്നാലേ എന്നെ അത്യാവശ്യമായിട്ടൊന്ന് വന്ന് കാണാൻ പറയാം. അയ്യേ സാറേ, നിക്കണേ, ഒന്നും വിചാരിക്കല്ലേ. എന്റെ ചേട്ട എങ്ങനെ ആള്? മനസ്സിലായില്ല. അയ്യോ, അതല്ല, കാശും മണമൊക്കെ വന്നപ്പോ അവിടെ ഞാനും വലിയൊരാക്കല്ലാണ്ട്. ഏയ്, ഒരു കുഴപ്പമില്ല, പുള്ളിക്കാരൻ പെണ്ണുങ്ങളുടെ മുഖത്തോലും നോക്കില്ല. അല്ലെങ്കിൽ തന്നെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ ഉള്ളപ്പോ വേറെ പെണ്ണുങ്ങളുടെ മുഖത്ത് വെക്കേണ്ട കാര്യം എന്താ?